ചോദ്യ നമ്പർ 481 ശ്രീ കെ എം സച്ചിൻദേവ്, ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി. യെസ് യെസ് പ്ലീസ് പ്ലീസ് മിനിസ്റ്റർ, യെസ് മിനിസ്റ്റർ, യെസ് മിനിസ്റ്റർ, യെസ് മിനിസ്റ്റർ പ്ലീസ് പ്ലീസ്, യെസ് മിനിസ്റ്റർ പ്ലീസ് പ്ലീസ്. സാർ, കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് നടന്ന ദൗർഭാഗ്യകരമായ സംഭവവുമായി ബന്ധപ്പെട്ട് വാദി പ്രതിയായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സാർ, വാദികളായ 7 MLA മാർക്കെതിരായി ഇവിടെ കലാപം നടത്തി എന്നുള്ള പേര് വരെ പറഞ്ഞുകൊണ്ടുള്ള ജാമ്യമില്ലാത്ത കേസുകൾ എടുത്തിരിക്കുക. പണ്ട് കേസെടുത്തത് എന്തിനാണെന്ന് മന്ത്രി ശിവൻകുട്ടി തന്നെ. യെസ് മിനിസ്റ്റർ, യെസ് 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 യെസ്, പോയിന്റ് ഇസ് ക്ലിയർ. ശ്രീ കെ എം, ശ്രീ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, കേന്ദ്ര സർക്കാർ അല്ലത്, പോയിന്റ് ക്ലിയർ ആയി. ഇതിന്റെ രംഗത്ത് സ്വകാര്യവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഭേദഗതി ചട്ടഭേദഗതിക്കും കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടു. ഇത്തരം നിർദ്ദേശങ്ങൾ മാത്രം നിർദ്ദേശങ്ങൾ രാജ്യത്തെ വൈദ്യുതി വിളിയിൽ വലിയ വർദ്ധനവിന് ഇടയാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രതിഫലം 70% വൈദ്യുതിയും പുറത്തുനിന്ന് വാങ്ങുന്ന നമ്മുടെ സംസ്ഥാനത്തെയും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഒന്നിലധികം വിതരണ കമ്പനികൾക്ക് ഒരേ വിതരണ മേഖലയിൽ പ്രവർത്തിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതോടൊപ്പം മാതൃ നിയമത്തിൽ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി ശൃംഖലാ വികസനത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും ആയതിൻ്റെ പരിപാലനത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും വിതരണ കമ്പനികളെ വിടുതൽ ചെയ്യുകയും വിധേയമാണ് വൈദ്യുതി നിയമ ഭേദഗതി നിർദ്ദേശം. എല്ലാ വിതരണ കമ്പനികളും തങ്ങളുടെ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ഏതൊരു വിതരണ കമ്പനികളുടെയും വിതരണ ശൃംഖല കേവലം ഉപഭോക്തൃ ചെലവ് മാത്രം നൽകി ഉപയോഗിക്കാനുള്ള അവകാശം നൽകുന്നു. വൈദ്യുതി വിതരണത്തിൽ മുഖ്യമായ പണച്ചെലവുള്ള ശൃംഖലാ വികസനത്തിനും പരിപാലനത്തിനും ആദരിക്കുകയും ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും വിതരണ കമ്പനികളെ ഒഴിവാക്കുന്നത് മൂലധന നിക്ഷേപം വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആണ്. യെസ് മിനിസ്റ്റർ, ഭേദഗതി നിർദ്ദേശത്തിൽ ശൃംഖലാ വികസനത്തിന്റെയും പരിപാലനത്തിന്റെയും ചുമതല ആർക്ക് എന്നത് വ്യക്തമല്ല. സ്വാഭാവികമായും വൻ മൂലധന നിക്ഷേപം ആവശ്യമുള്ളതും എന്നാൽ വർഷങ്ങൾക്ക് ശേഷം മാത്രം ലാഭം ലഭിക്കാൻ ഇടയുള്ളതുമായ പദ്ധതികൾ മുതൽ മുടക്കാൻ നിക്ഷേപകർ തയ്യാറാകണമെന്നില്ല. എല്ലാ വിതരണ കമ്പനികൾക്കും ഉത്തരവാദിത്വം എന്നത് ആർക്കും ഉത്തരവാദിത്വമില്ലാത്ത സ്ഥിതി സംജാതമാകാൻ സാധ്യതയുണ്ട്. ഇത് ഭാവിയിൽ വിതരണ നഷ്ടം കൂടുന്നതിന്. സാർ, വൈദ്യുതി മേഖലയിൽ വളരെ ശ്രദ്ധേയമായ ഇടപെടലാണ് നമ്മുടെ ഗവൺമെന്റ് നടത്തി വരുന്നത്. സാർ, വളരെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ട ഈ സഭയിൽ ചോദ്യോത്തരവേള തന്നെ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് ഇവിടുത്തെ പ്രതിപക്ഷം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, എൻ്റെ ചോദ്യം, ചെലവ് കുറയ്ക്കുന്നതിന് സർക്കാർ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്? സർ, 2021-22 ഓഡിറ്റ് ചെയ്ത കണക്കുകൾ പ്രകാരം ചെലവിൻ്റെ 80% വൈദ്യുതി വാങ്ങലിനും എംപ്ലോയി കോസ്റ്റിനുമായിട്ടാണ് ചെലവഴിക്കുന്നത്. കേന്ദ്ര സംസ്കാരത്തിൻ്റെ സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയ സമീപനങ്ങൾ കാരണം വൈദ്യുതി വില കുതിച്ചുയരുന്നതിനാൽ KSEB വൈദ്യുതി വാങ്ങൽ ചെലവിൽ കുറവ് വരുത്തണമെങ്കിൽ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ആയതിൻ്റെ ഭാഗമായി ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 480.5 MW വൈദ്യുതി അധികമായി ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, വില കുറഞ്ഞ വൈദ്യുതി വാങ്ങൽ കരാറുകൾ ഏർപ്പെടാനും ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത 2 വർഷത്തിനുള്ളിൽ 3000 പേരുടെ വിരമിക്കൽ കാരണവും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതും മൂലവും ബോർഡിൻ്റെ സജീവ പരിണിതിയിലുള്ള ജീവനക്കാരുടെ പുനർവിന്യാസ നടപടികളുടെയും വരും വർഷങ്ങളിൽ ചെലവ് ചുരുക്കാനാകും. കൂടാതെ പുതിയ നിയമങ്ങളിൽ NPS പെൻഷൻ പദ്ധതിയിൽ വരുന്നതിനാലും എംപ്ലോയി കോസ്റ്റ് ഗണ്യമായി കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. RDS മുതലായ വിവിധ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്നത് മൂലം KSEBക്ക് വിതരണ പ്രസരണ രംഗത്തുണ്ടാകുന്ന നഷ്ടം കുറച്ചും മികച്ച സാമ്പത്തിക മാനേജ്മെൻ്റ് മൂലം ജീവനക്കാരുടെ മികവ് വർദ്ധിപ്പിച്ചും മികച്ച ഡാം മാനേജ്മെൻറ്റിലൂടെയും വരും വർഷങ്ങൾ KSEBയുടെ ചെലവ് ഗണ്യമായി കുറയ്ക്കാമെന്ന് കരുതുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, എൻ്റെ മണ്ഡലത്തിലെ കക്കയം ഹൈഡൽ ടൂറിസം വലിയ വികസന സാധ്യതയുള്ള പദ്ധതിയാണ്. പ്രസ്തുത പദ്ധതിയുടെ തുടർ വികസനത്തിനായി എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ? സാർ, പ്രസ്തുത സ്ഥലത്തെ ടൂറിസ്റ്റുകളുടെ കാരിയിങ് കപ്പാസിറ്റിയുടെ തിട്ടപ്പെടുത്തി അതനുസരിച്ച് സാധ്യതകൾ വിലയിരുത്തി പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്യുന്നതാണ്. ശ്രീ DK മുരളിക്ക് പകരം ശ്രീ A പ്രഭാകരൻ.
സർ, ഞാൻ നമ്മുടെ നാട്ടിൽ അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇത് മുടക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് സർ. ഇവിടെ ഇപ്പോൾ വേനൽ കടുത്തതോടുകൂടി ഡാമുകളിലെ വെള്ളം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പവർ കട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചത് എന്ന് വ്യക്തമാക്കാമോ എന്നാണ് എൻ്റെ ചോദ്യം. സർ, സംസ്ഥാനത്ത് വേനൽ കടുത്തതോടെ വൈദ്യോപയോഗം കുതിച്ചു വരികയാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ വൈദ്യോപയോഗം 2022 ഏപ്രിൽ 28-ാം തീയതി രേഖപ്പെടുത്തിയ 92.88 ദശലക്ഷം യൂണിറ്റായിരുന്നു. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന വൈദ്യോപയോഗം മാർച്ച് 14 രേഖപ്പെടുത്തിയ 91.96 ദശം യൂണിറ്റാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ആവശ്യകത 2023 മാർച്ച് 14 രേഖപ്പെടുത്തിയ 4494 മെഗാവാട്ടാണ്. വൈദ്യുതി ആവശ്യകത മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ യഥാക്രമം 4750 മെഗാവാട്ട്, 4700 മെഗാവാട്ട്, 4600 മെഗാവാട്ട് എന്നിങ്ങനെയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ആസൂത്രണം നടത്തിയിട്ടുണ്ട്. ജലവൈദ്യുതിയുടെ ഉൽപ്പാദനം ക്രമീകരിക്കുന്നതിൻ്റെ വലിയ അണക്കെട്ടുകളിൽ ജൂൺ 1-ന് ശേഷം ഏകദേശം 20 ദിവസത്തേക്കുള്ള ഉൽപ്പാദനം നടത്താൻ പര്യാപ്തമായ കരുതൽ ശേഖരം കണക്കിലെടുത്തുള്ള ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ഉപയോഗം നേരിടുന്നതിനും വേനൽക്കാലത്തെ അധിക ഊർജ്ജ ആവശ്യം മുന്നിൽ കണ്ടും കേന്ദ്ര ഗവൺമെൻറ്റിലെ പൈലറ്റ് സ്കീം 2 പ്രകാരം പ്രതിവർഷം 6 മാസത്തേക്ക് 2022 മുതൽ പവർ ഗ്രേഡി കോർപ്പറേഷനുമായി 270 മെഗാവാട്ടിൻ്റെ 3 വർഷത്തെ മധ്യകാല കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കൂടാതെ 2021 മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ റിസർവ്വാല കരാറിലും ബാങ്കിംഗ് കരാറിലും KSBL ഏർപ്പെട്ടിട്ടുണ്ട്. 2023 മാർച്ച് മാസത്തേക്ക് ബാങ്കിംഗ് റിസർവ് കരാർ കഴിയും മുഴുവൻ സമയ ലഭ്യതയിൽ 350 മെഗാവാട്ടും പീക്ക് സമയത്തേക്ക് അധികമായി 150 മെഗാവാട്ടും കരാറിൽ വെച്ചിട്ടുണ്ട്. 2023 ഏപ്രിൽ മാസത്തേക്ക് ബാങ്കിംഗ് റിസർവ്കാല കരാർ 300 മെഗാവാട്ടിൻ്റെ മുഴുവൻ സമയം ലഭ്യതയിൽ കരാർ വെച്ചിട്ടുണ്ട്. മെയ് 20 വരെ 100 മെഗാവാട്ടും മെയ് 21 മുതൽ 31 വരെ 200 മെഗാവാട്ടും വൈദ്യുതി റിസർവ്കാര ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം ക്രമീകരിച്ചും കേന്ദ്ര വൈദ്യുതി വിഹിതം, ഹ്രസ്വകാല ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാറുകൾ, പവർ ബാങ്കിംഗ് സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഇത്തവണ വേനൽക്കാലത്ത് വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജവും ആവശ്യവും നിറവേറ്റാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ വൈകുന്നേരങ്ങളിൽ വൈദ്യുതി ഉപയോഗത്തിൻ്റെ സ്വയം നിയന്ത്രണം പാലിക്കണം, വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്നും എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ ആന്റണി ജോൺ. പൊതുമേഖലാ കമ്പനിയുടെ അടിസ്ഥാന സൗകര്യം ഉപയോഗപ്പെടുത്തി സ്വകാര്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കുന്ന കേന്ദ്ര ബില്ല് KSEB ലിമിറ്റഡിനെ ഏത് രീതിയിൽ ദോഷകരമായി ബാധിക്കുമെന്ന് വിശദീകരിക്കാമോ സർ? സർ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അത് വായിക്കണമെങ്കിൽ വായിക്കാം. യെസ് 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 യെസ്, മേശപ്പുറത്ത് ടേബിൾ ചെയ്താൽ മതി. ടേബിൾ ചെയ്തു. ശ്രീ എ രാജ. സർ, കേന്ദ്ര സർക്കാർ ഇന്ധനവില നിർണയ അധികാരം എണ്ണ കമ്പനികൾക്ക് നൽകിയതിൻ്റെ സമാനമായ നടപടിയാണ് സർ. പ്രസ്തുത വൈദ്യുതി ചട്ടത്തിൻ്റെ ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നതിൻ്റെ ആക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് സാർ എൻ്റെ ചോദ്യം. പട്ടിൻ്റെ അതിൽ വിശദമായ മറുപടി അതിൽ വെച്ചതിലുണ്ട്. ഇനി പറയേണ്ട ആവശ്യമില്ല.